നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ത്രിപുരയിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ വരുമോ? ഇപ്പോൾ ബിജെപിയാണ് ഭരിക്കുന്നത്. ഒരു തുടർഭരണമാണ് അവർ ലക്ഷ്യമിടുന്നത്. അത് നടക്കുമോ? നടക്കില്ല എന്ന വാർത്തകളാണ് ത്രിപുരയിൽ നിന്നും പുറത്തു വരുന്നത്. ത്രിപുരയിൽ ബിജെപിയെ വീണ്ടും അധികാരത്തിൽ ഏറ്റില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് പ്രധാന പ്രതിപക്ഷമായ CPM. കോൺഗ്രസിനെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. കോൺഗ്രസുമായി ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകുമെന്ന് CPM പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് സീറ്റ് ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സീറ്റ് ധാരണയിൽ കോൺഗ്രസ് തന്നെ വെള്ളം ചേർത്തു. 13 സീറ്റാണ് നൽകാൻ തീരുമാനിച്ചത്. 17 സീറ്റിൽ മത്സരിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു, ധാരണ തെറ്റിച്ചുകൊണ്ട്. അത് കോൺഗ്രസിൻ്റെ സ്ഥിരം സ്വഭാവമാണ്. കാരണം BJP ജയിപ്പിക്കുക എന്നത് കോൺഗ്രസിൻ്റെ ആവശ്യമായി തീർന്നിട്ടുണ്ടോ എന്ന സംശയം അവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും ജനങ്ങൾ എതിരാണ്. ത്രിപുരയെ സംബന്ധിച്ച് വന്ന ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് നമുക്ക് വായിക്കാം. അത് ഇങ്ങനെയാണ്: 2018 BJP IPFT കൂട്ടുകെട്ട് സർക്കാർ രൂപീകരിച്ചത് എവിടെയാണ് എന്നതിനെ ആശ്രയിച്ച് 2023 എന്തുകൊണ്ട് BJP തോൽക്കും, അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ ന്യായമായ വാചക വെല്ലുവിളിയോടെ ചില വസ്തുതകൾ ഉന്നയിക്കുന്നു. 2018 BJP വിജയിച്ചാൽ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ നൽകുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നതിനാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും BJPക്ക് വോട്ട് ചെയ്തു. എന്നാൽ സർക്കാർ രൂപീകരണത്തിന് ശേഷം അവർക്ക് മൊബൈൽ ഫോൺ ലഭിച്ചില്ല. അതിനാൽ 2023 BJPക്ക് അവർ വോട്ട് ചെയ്യില്ല. 2018 BJP വിജയിച്ചാൽ എല്ലാ പെൺകുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ രൂപീകരണത്തിന് ശേഷം അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം ലഭിച്ചില്ല. അതിനാൽ 2023 ആരും BJPക്ക് വോട്ട് ചെയ്യില്ല. സംസ്ഥാനത്തെ 7 ലക്ഷം തൊഴിലില്ലാത്തവർക്ക് വീട് വീടാന്തരം കയറി ജോലി നൽകുമെന്ന് 2018 BJP വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ആർക്കും തൊഴിൽ നൽകാൻ BJP തയ്യാറായില്ല എന്ന് മാത്രമല്ല, പകരം സർക്കാർ തൊഴിലില്ലാത്തവരിൽ നിന്ന് ഓൺലൈനായി ഫോമുകൾ പൂരിപ്പിച്ച് കോടികൾ സമ്പാദിച്ചു. ജോലിക്കായി തൊഴിലില്ലാത്തവർ പ്രതിഷേധിച്ചപ്പോൾ അവരെ പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചു. 2023 അവർ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യരുത്. അധികാരത്തിൽ വന്നാൽ REGA വേതനം 320 അല്ലെങ്കിൽ 340 രൂപയാക്കുമെന്ന് 2018 BJP വാഗ്ദാനം ചെയ്തു. REGA പ്രവർത്തകരും അവർക്ക് വോട്ട് ചെയ്തു. എന്നാൽ അധികാരത്തിൽ വന്നതിന് ശേഷം REGA പ്രവർത്തകർക്ക് 200 രൂപയും മുമ്പത്തെ പോലെ ഹാജരും ലഭിക്കുന്നില്ല. പ്രവൃത്തി ദിവസങ്ങൾ കുറഞ്ഞു. അതിനാൽ അവർ BJPക്ക് ഒരിക്കലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. 2018 അധികാരത്തിലെത്തിയാൽ 10123 അധ്യാപകർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യുമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നു. അതിനാൽ 10123 അധ്യാപകരും അവരുടെ കുടുംബങ്ങളും BJPക്ക് വോട്ട് ചെയ്തു. എന്നാൽ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അവർ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചു, കള്ളക്കേസെടുത്തു, അവർക്ക് വേണ്ടി സൃഷ്ടിച്ച അനധ്യാപിക തസ്തികകൾ നശിപ്പിച്ചു. അങ്ങനെ 10123 പേർ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യില്ല. 2018 അധികാരത്തിലെത്തിയാൽ എല്ലാ കരാർ ജീവനക്കാരെയും റെഗുലറൈസ് ചെയ്യുമെന്ന് വാഗ്ദാനം നൽകിയാണ് കരാർ ജീവനക്കാർ വോട്ട് ചെയ്യുന്നത്. എന്നാൽ അധികാരത്തിലിരിക്കുമ്പോൾ ആയിരക്കണക്കിന് സ്ഥിരം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടതിനാൽ അവർ വീണ്ടും വോട്ട് ചെയ്യില്ല. 2018 BJP അധികാരത്തിലെത്തിയപ്പോൾ 7ാം ശമ്പള കമ്മീഷൻ കിട്ടുമെന്ന് സർക്കാർ ജീവനക്കാർ പറഞ്ഞതിനാൽ ജീവനക്കാർ മനസ്സുകൊണ്ട് BJPയോടൊപ്പം നിന്നു. എന്നാൽ അധികാരത്തിൽ വന്നതിന് ശേഷം 7ാം ശമ്പള കമ്മീഷന് ശേഷവും ജീവനക്കാർക്ക് അർഹമായ DA ലഭിച്ചില്ല. 2018 അധികാരത്തിലെത്തിയാൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് BJP വാഗ്ദാനം ചെയ്തതിനാൽ കർഷക തൊഴിലാളികളും വോട്ട് ചെയ്തു. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാതെ MLA മാരുടെ ശമ്പളവും അലവൻസുകളും പലതവണ വർദ്ധിപ്പിച്ചതിനാൽ കർഷക തൊഴിലാളികൾ BJPക്ക് ഇത്തവണ വോട്ട് ചെയ്യില്ല. ഇങ്ങനെ പോകുന്ന ഒരു ദീർഘമായ കുറിപ്പാണ് ഇത്. ഇനി പറയൂ, BJPക്ക് വോട്ട് കിട്ടില്ല, അധികാരത്തിൽ വരില്ല എന്ന വാദവുമായി നിങ്ങളുടെ സഹോദരന് ഇനിയും എത്ര ഉദാഹരണങ്ങൾ നൽകാൻ കഴിയും? ഇനി 2023 എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇത്. ത്രിപുരയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്താണ് BJP നൽകിയ വാഗ്ദാനങ്ങൾ? ആ വാഗ്ദാനങ്ങൾ എവിടം വരെ എത്തി? ആ വാഗ്ദാനങ്ങൾ BJP പാലിച്ചോ? ഇല്ല എന്ന് എണ്ണി പറയുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ത്രിപുരയിൽ നിന്ന് നാം കേൾക്കുന്നത്. പക്ഷേ BJPയെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചേ കളിയൂ എന്ന വാശിയിൽ അവിടുത്തെ കോൺഗ്രസ് നിൽക്കുന്നു എന്ന സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതല്ലെങ്കിൽ CPMമായി ഉണ്ടാക്കിയ സീറ്റ് ധാരണ അവർ ലംഘിക്കാൻ പാടില്ലായിരുന്നു. അതല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇടങ്ങളിൽ അവർ നോമിനേഷൻ കൊടുക്കാൻ പാടില്ലായിരുന്നു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നു. എന്തിനേറെ പറയുന്നു ആർ എസ് പി കേരളത്തെ യുഡിഎഫിനോടൊപ്പമാണ്. ആ ആർ എസ് പി നീക്കിവെച്ച ഒരേ ഒരു സീറ്റ് ആ സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്ന് വെച്ചാൽ ആ ഐക്യം, ആ ധാരണ തകർക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ത്രിപുരയിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ. അത് സഹായിക്കുക ഉറപ്പായും ബി ജെ പി ആയിരിക്കും എന്നതിൽ സംശയമേയില്ല. ബി ജെ പി എപ്പോൾ, എവിടെ, ഏത് സംസ്ഥാനത്ത് ഒരു പ്രതിസന്ധിയിൽപ്പെടുന്നുണ്ടോ അപ്പോൾ ബി ജെ പിയെ സംരക്ഷിക്കാൻ എല്ലായ്പ്പോഴും ഓടിയെത്തും കോൺഗ്രസിലെ നേതാക്കന്മാരും പ്രാദേശിക കോൺഗ്രസ്സുകാരും. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ല എന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വാഭാവികമായി വലിയ വൈറൽ ആയി മാറിയിട്ടുണ്ട് ത്രിപുരയിൽ. അതെല്ലാം കാണിക്കുന്നത് ചിലപ്പോൾ ഇത്തവണ ബി ജെ പി അവിടെ പരാജയപ്പെടും എന്ന് തന്നെയാണ്. ഏതായാലും നമുക്ക് ഇനി അധിക നാൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. വാർത്തകൾ വേഗം തന്നെ നമ്മളെ തേടിയെത്തും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട.